പി എസ് സി പെർഫെക്റ്റ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മനുഷ്യാവകാശ കമ്മീഷനാണ് എല്ലാ പി എസ് സി എക്സാമുകളിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴത്തെ ടെൻത്ത് ലെവൽ ഏകീകൃത യോഗ്യതാ പരീക്ഷയിലും ഭരണഘടനയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതിനെപ്പറ്റി നമുക്ക് ആദ്യം നോക്കാം ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സ്വയം ഭരണാധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതായത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല കാരണം ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിളിലും മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനമാണ് കാരണം ഇതിനൊക്കെ തന്നെ പ്രത്യേക ആർട്ടിക്കിൾസ് ഭരണഘടനയിലുണ്ട് മുൻവർഷ പരീക്ഷയിൽ താഴെ തന്നവയിൽ ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനം ആയിട്ടുള്ളത് അല്ലെങ്കിൽ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ ഏതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് കൃത്യമായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്നുകൂടി ഓർക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ ആണ് മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവനാണ് ഇത് ന്യൂഡൽഹിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ ആണ് ഇത്രയും ഒന്നുകൂടി നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാസ് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഇത് ഒരു സ്വയംഭരണാധികാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ ന്യൂഡൽഹി ആണ് ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കമ്മീഷൻ രൂപീകരിക്കാൻ ആദ്യമായി വേണ്ടുന്നത് ഒരു ആക്ട് പാസ്സാക്കുക എന്നുള്ളതാണ് അങ്ങനെ ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ഈ രണ്ട് ഡേറ്റും നന്നായിട്ട് പഠിച്ചിരിക്കണം കാരണം ഇത് രണ്ടും നേരത്തെ ചോദിച്ചിട്ടുള്ളവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമമനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം രണ്ട് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ നിയമം രണ്ട് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ചെയർമാനും നാല് സ്ഥിര അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമന്മെൻ്റിന് ശേഷം ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ചെയർമാനും അഞ്ച് സ്ഥിര അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒന്നുകൂടി പറയാം നേരത്തെയുള്ള ഖ്യ ചെയർമാനും നാല് സ്ഥിര അംഗങ്ങളും ഉൾപ്പെടെ അഞ്ചായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ചെയർമാനും അഞ്ച് സ്ഥിര അംഗങ്ങൾ ഉൾപ്പെടെ ആറാണ് ഇനി ഇതിൽ പറഞ്ഞ സ്ഥിര അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം നിലവിൽ സർവീസിലുള്ളതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ സുപ്രീം കോടതിയിലെ ജഡ്ജ് നിലവിൽ സർവീസിലുള്ളതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതിയിലെ ജഡ്ജ് അടുത്തത് നിലവിൽ സർവീസിലുള്ളതോ വിരമിച്ചതോ ആയ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നിലവിൽ സർവീസിലുള്ളതോ വിരമിച്ചതോ ആയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പിന്നെയുള്ള രണ്ടുപേർ മനുഷ്യാവകാശ മേഖലയുമായി ബന്ധപ്പെട്ടവർ ആയിരിക്കണം രണ്ടുപേർ മനുഷ്യാവകാശ മേഖലയുമായി ബന്ധപ്പെട്ടവർ ആയിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻറ്റ് പ്രകാരം ഈ രണ്ടു പേർ എന്നുള്ളത് മൂന്ന് വ്യക്തികൾ ഉണ്ടാകണം എന്നു പറയുന്നു അതിലൊരാൾ വനിതയും ആയിരിക്കണം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻ്റ് ബില്ലിൽ മനുഷ്യാവകാശ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ മൂന്നെണ്ണം ആയിരിക്കണം അതിലൊരാൾ വനിതയും ആകണമെന്ന് പറയുന്നു മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെയും സ്ഥിര അംഗങ്ങളെയും കൂടാതെ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് കൂടി ഉൾപ്പെടുന്നുണ്ട് അതായത് അസ്ഥിര അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻറ്റിനു മുൻപ് വരെ എക്സൊഫിഷ്യോ മെമ്പേഴ്സ് നാലായിരുന്നു എന്നാൽ അതിനുശേഷം ഏഴായി മാറി അത് ആരൊക്കെയാണെന്ന് നോക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതായത് ഏതെങ്കിലും തരത്തിൽ വൈകല്യമുള്ളവർക്കായുള്ള കമ്മീഷൻ ഈ പറഞ്ഞ എല്ലാം ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ഇനി രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് നൽകേണ്ടതും രാഷ്ട്രപതിക്ക് തന്നെയാണ് പേർ അടങ്ങിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് അത് ആരൊക്കെയാണെന്ന് നോക്കാം ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി ലോകസഭാ സ്പീക്കർ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്നിവരാണ് അതായത് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്നിവർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ശുപാർശ ചെയ്യുന്നതു പ്രകാരമാണ് പ്രസിഡന്റ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയെയാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയെയാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻറ്റ് ബില്ല് ബില്ല് പ്രകാരം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആവാനായിട്ട് പറ്റും എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻറ്റ് പ്രകാരം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാൻ പറ്റും സാധാരണയായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻറ്റ് പ്രകാരം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനായിട്ട് സാധിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻറ്റ് ബില്ലിൽ അഞ്ച് വർഷം എന്നത് മൂന്നാക്കി ചുരുക്കിയിട്ടുണ്ട് ഒന്നുകൂടി പറയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻറ്റ് ബില്ലിന് മുൻപ് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് എന്നാൽ അതിനുശേഷം ശേഷം മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്നാക്കിയിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി അവസാനിക്കുമ്പോൾ അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പദവികളൊന്നും തന്നെ വഹിക്കാൻ അർഹരല്ല എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻ്റ് ബില്ല് വരുന്നതിന് മുൻപ് വരെയുള്ള അവസ്ഥ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമന്മെൻറ്റിന് ശേഷം എഴുപത് വയസ്സിന് മുൻപ് കാലാവധി പൂർത്തിയായാൽ അവരെ വീണ്ടും അപ്പോയിൻറ് ചെയ്യാം എന്നാണ് പറയുന്നത് ഒന്നുകൂടി പറയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി അവസാനിച്ചാൽ അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പദവികളൊന്നും തന്നെ വഹിക്കാൻ അർഹരല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻറ്റിലൂടെ എഴുപത് വയസ്സിന് മുൻപ് കാലാവധി പൂർത്തിയായാൽ അവരെ വീണ്ടും അപ്പോയിൻറ് ചെയ്യാനായിട്ട് സാധിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രണ്ടാമത്തെ ചെയർമാൻ എം എൻ വെങ്കടച്ചെല്ലയ്യയാണ് രണ്ടാമത്തെ ചെയർമാൻ എം എൻ വെങ്കടചെല്ലയ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്നതും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എച്ച് എൽ ദത്തുവാണ് ജസ്റ്റിസ് എച്ച് എൽ ദത്തുവാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ വനിതാ അംഗം എം ഫാത്തിമ ബി വിയാണ് എം ഫാത്തിമ ബി വിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ വനിതാ അംഗം ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കുറിച്ച് നോക്കാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ആണ് തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ഗവർണറാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് എന്നാൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് പക്ഷേ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അത് മാറിപ്പോവരുത് നാലു പേർ അടങ്ങിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരൊക്കെയാണ് ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന ആഭ്യന്തര മന്ത്രി എന്നീ നാല് പേർ അടങ്ങിയ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് നോടി പറയാം മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന ആഭ്യന്തര മന്ത്രി എന്നിവരാണ് ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ഇവരുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ നിയമിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ മൂന്നാണ് ചെയർമാനും രണ്ടംഗങ്ങളും ഒന്നുകൂടി പറയാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ മൂന്നാണ് ചെയർമാനും രണ്ട് അംഗങ്ങളും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ആയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻ്റ് ബില്ലിൽ മൂന്ന് വർഷം എന്നാക്കി മാറ്റിയിട്ടുണ്ട് അഞ്ചു വർഷം എന്നത് മൂന്ന് വർഷവും എഴുപത് വയസ്സും എന്നാക്കിയിട്ടുണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തിയെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത് ൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തിയെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത് എന്നാൽ ഇതിനും ഒരു മാറ്റം രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെൻറ്റിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പ്രകാരം ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാം ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനായി പറ്റും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീതു പിള്ള ജസ്റ്റിസ് എം എം പരീതു പിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് ഇപ്പോഴത്തെ ചെയർമാൻ ഈ ക്ലാസ്സിൽ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചുള്ള പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെ ഒരു പോയിൻ്റും വിട്ടുപോകാതെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കണം കാരണം ടെൻത് ലെവൽ ഏകീകൃത യോഗ്യതാ പരീക്ഷയുടെ സിലബസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനാ ഭാഗത്തു നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്യണം പി എസ് സി പെർഫെക്റ്റ് സ്റ്റഡി എന്ന ഈ ചാനലിൽ ഞങ്ങൾ പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്